ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ഇന്ത്യ മലയാളം. ചിതറാൽ ഗുഹാക്ഷേത്രം പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഭാഗമായ വിളവങ്കോട് താലൂക്കിൽ ചിതറാലിനും തിക്കുറിച്ചിക്കും ഇടയിൽ മലൈക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന മലമുകളിലെ ക്ഷേത്രമാണ് തിരിച്ചാരണത്ത് ക്ഷേത്രം അഥവാ ചിതറാൽ ക്ഷേത്രം എന്ന ജൈന സങ്കേതം. ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഇത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഇടം. ബുദ്ധജൈന മതങ്ങൾക്ക് ഒരു കാലത്ത് ഇവിടെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നതിന് തെളിവാണ് ഈ ക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന കരിങ്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രം ഇന്ത്യൻ ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ മകിടോദാഹരണമാണ്. ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നുവെന്നതിന് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള 3 വിഗ്രഹങ്ങളും തെളിവായി നിൽക്കുന്നു. അതായത് മഹാവീരൻ, പത്മാവതി, പാർശ്വനാഥൻ. ഇവർ 3 പേരും ജൈനമതത്തിലെ പ്രധാന ആരാധനാമൂർത്തികൾ ആയിരുന്നു. ഇന്ന് ഈ ആരാധനാമൂർത്തികൾ ഹൈന്ദവ ദൈവങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മഹാവീരൻ മഹാദേവനായും പത്മാവതി ഭഗവതിയായും പാർശ്വനാഥൻ മറ്റൊരു ഹൈന്ദവ ദൈവമായും ഇവിടെ ആരാധിക്കുന്നു. മൂലപ്രതിഷ്ഠ ഭഗവതി സങ്കല്പത്തിൽ കുടികൊള്ളുന്നു. രാവിലെയും വൈകുന്നേരവും നിത്യപൂജ മുടങ്ങാതെ നടത്തുന്നുണ്ട്. ജൈന സന്യാസിമാരുടെ ആത്മീയാലയമായിരുന്ന ഇവിടം ജൈനമതത്തിന്റെ സ്വാധീനം അസ്തമിച്ചതോടുകൂടി ഒരു ഹിന്ദുക്ഷേത്രമായി മാറിയതാകാം. ഇവിടുത്തെ കൽവെട്ടുകളിൽ, അതായത് ശിലാലിഖിതത്തിൽ, ചരിത്രം വഴിതെറ്റാതെ കിടപ്പുണ്ട്. പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങൾ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ പല ഭാഗത്തും കാണാൻ കഴിയും. 7-ാം നൂറ്റാണ്ടിൽ മഹാദേവവർമ്മൻ 1-ാമന്റെ കാലത്താണ് ജൈനമതം തെക്കേ ഇന്ത്യയിൽ പ്രചാരം നേടുന്നത്. മലൈക്കോവിൽ, അതായത് മലമുകളിലെ ക്ഷേത്രം എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ ജൈനക്ഷേത്രം വിക്രമാദിത്യ വരകുണൻ എന്ന രാജാവിന്റെ കാലത്താണ് പണികഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. താമ്രവർണി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതി സൗന്ദര്യം കൊണ്ട് സമ്പന്നമാണ്. പാറമുകളിലെത്തിയാൽ ആ നാട് മുഴുവൻ കാണാൻ കഴിയും. കിഴക്കുഭാഗത്ത് സഹ്യപർവ്വതനിര മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്നതും താഴ്വരയിൽ വയലോലകൾ പച്ചവിരിച്ചു കിടക്കുന്നതും കാണാം. ചുറ്റുപാടും ശാന്തമായ അന്തരീക്ഷവും. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ആരാധനാലയം ഈ പ്രദേശത്തെ 100-ാണ്ടുകളുടെ പഴക്കമുള്ള മനുഷ്യവാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാറകൾ ഒരു പ്രദേശത്തിന്റെ കാലഗണന നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇവിടത്തെ പാറകൾ ആ രീതിയിൽ ഗവേഷണം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഔഷധ ഗുണങ്ങളുള്ള ധാരാളം ചെടികളും മരങ്ങളും ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ്. കാലപ്പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൂടെ ചരിത്ര പഠനത്തെ വഴിതെറ്റിക്കുന്ന പുതിയ കാലത്തിന്റെ നിർമ്മിതികളും ധാരാളം കാണാൻ കഴിയും. പാറമുകളിലുള്ള ക്ഷേത്രത്തിൽ കയറി വരാൻ ഇന്ന് കരിങ്കൽ പാകിയ വഴുത്താരയും തണലേകാൻ ബദാം മരക്കൂട്ടങ്ങളുമുണ്ട്. ആദ്യകാല ബുദ്ധജൈന ആരാധനാലയങ്ങളുടെ മാതൃക അന്വേഷിച്ചിറങ്ങുന്ന ചരിത്ര പഠിതാവിന് ഇവിടം ഒരു പാഠപുസ്തകമാണ്. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ഒരു ലേഖനവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.